മൊത്തം ഡാമേജ് ആവുന്ന ആളാരാന്ന് അറിയോ? മുല്ല. അതിനൊന്നും മനസ്സിലാവില്ലേ. ഫാമിലിന്ന് പേരൻസ് വന്നെല്ലാം പറഞ്ഞു കൊടുത്ത്. ഇതിപ്പോ എത്ര ലൈഫാ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. സീരിയസ്ലി പറയാലോ, അതാ ശരണി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇതിൽ ഞാൻ ഇനി കൂടുതൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഈ പറയുന്ന മുല്ലപ്പൂവിനെ നമ്മളാണ് കുറ്റം പറയുന്നത്, നമ്മളെല്ലാവരെയും കൂടി ഡീഗ്രേഡ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഓരോ ആൾക്കാരും വന്ന് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നത്. എന്തിന്? ലെവളുടെ വീട്ടുകാർ പോലും നമ്മളൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്, എന്തോ പേഴ്സണൽ റിവഞ്ച് വെച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. സീരിയസ്ലി, കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റുകളിൽ നിന്ന് പറയുന്ന കേട്ടല്ലോ, ശരണിയോടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു മുല്ല എന്ന് പറഞ്ഞ ആരാരില്ല, ജാസ്മിനെ തന്നെയാണ് പറഞ്ഞത്. ഭയങ്കര മോശമെന്നാണ് ഇവിടെ ശരണിയും പറഞ്ഞു വെക്കുന്നത്. വീട്ടുകാർ വന്ന് പറഞ്ഞിട്ടും ഒന്നും നന്നാവാണ്ട് വീണ്ടും 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 ഇങ്ങനെ ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛം തോന്നുകയാണ്. ഇന്ന് എപ്പിസോഡിൽ കാണിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ? രാവിലെ ഗബ്രിയെ മറ്റേ വാഷ്റൂമിന്റെ ആ ഏരിയയിൽ വെച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. കടിയും നക്കലും മാന്തലും മാത്രമല്ല, അത് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ സെപ്പറേറ്റ് വീഡിയോയും ചെയ്ത കേസാണ്, മനസ്സിലായ? അപ്പോ ഇത് വീണ്ടും ഈ പറയുന്നത് പോലെ, അത് ഗബ്രിക്കായാലും അവനും പുറത്ത് വന്ന ഒരു വാഴയല്ലേ അവൻ. അവന് പുറത്ത് വന്നതിന് ശേഷം അവനറിയാലോ ഇത്രയും നെഗറ്റീവാണ് ജനങ്ങൾ ഒന്നടങ്ങ് എതിരായിരുന്നു നിങ്ങളുടെ കോംബോയ്ക്കെന്ന്. എന്നിട്ടും അതിന്റെ അകത്ത് പോയിട്ട് അവൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ കുറെയൊക്കെ അവൻ വലിഞ്ഞു നിന്നു കേട്ടോ, ആദ്യമൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല, കുറച്ചൊക്കെ അവൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, നടന്നില്ല. എന്നിട്ടും അവൻ വീണ്ടും അതിൽ വിഴുന്ന് വീണ്ടും കിടന്ന് മെഴുകി കെട്ടിപിടി മാന്തലും ഉമ്മലും ഒക്കെ തന്നെ. കടിയും പിച്ചിയുള്ള മാന്തലും ഇല്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു പഴയതുപോലെ തന്നെ. വീണ്ടും അങ്ങനത്തെ ഒരു ഇതായിപ്പോടെ. ഇത് സത്യം പറഞ്ഞാൽ സീരിയസില് പറയാം, ഈ കപ്പ് ഈ പറയുന്ന മുല്ലയുടെ വാപ്പയ്ക്ക് കൊടുക്കണം. കാരണം അങ്ങനെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹിക്കുന്നത്. സീരിയസിൽ പറയാം, അവളുടെ വാപ്പയും ഉമ്മയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വന്നിട്ട് ഇത്രയും ലെവലിൽ ലൈഫ് സ്പോയിലായ വേറെ ഒരൊറ്റ കണ്ടസ്റ്റന്റ് കാണത്തില്ല. അമ്മാതിരി ലെവലിലാണ് സ്വന്തം ലൈഫ് സ്പോയിലായ. അതുകൊണ്ട് ഇത്രയും സ്പോയിലായ സ്ഥിതിക്ക് ബിഗ് ബോസിന്റെ കപ്പ് ഇവക്കോ വേറെ ആർക്കുമല്ല, ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ ജാഫർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. സത്യം അവസ്ഥ സർക്കാസ്റ്റിക്കായിട്ടാണ് പറഞ്ഞത്. എന്റെ നാളോ ഓ അവൻ ജാസ്മിന്റെ വാപ്പയ്ക്ക് കപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേടേ. അതുകൊണ്ട് സത്യം സീരിയസിൽ പറയാ, അങ്ങേരൊക്കെ ലൈഫിൽ ഇമ്മാതിരി അനുഭവിക്കാൻ വേറെ ഒന്നുമില്ല. ലക്ഷാധി ലക്ഷം ജനങ്ങളുടെ ഇടയിൽ നാറ്റക്കേസായി മകളെ കൊണ്ട്. സത്യം സീരിയസിൽ പറയുക, സീരിയസ്ലി ഇത്രയും അവളുടെ ഉമ്മ വാപ്പ എല്ലാം ഒന്ന് ആ ഫോട്ടോ മാല ഉൾപ്പെടെ എടുത്ത് കളഞ്ഞിട്ടും കപ്രി 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 പ്രണയത്തിലോട്ട് പോവാതെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അവന് മറ്റേ ഹോർമോണിന്റെ ഗുരുവാണ് അവന് പൊട്ടിക്കിടക്കുന്നത്. ഹോർമോണിന്റെ മറ്റേ അവന് ഏതൊരു ഞാൻ വടക്കോട്ട് പോകണ്ട തെക്കോട്ട് പോയിരിക്കുകയാണ് അവന് കപ്രിക്ക്. ഇവക്ക് ഹോർമോണിന്റെ തെക്കോട്ട് പോകണ്ട വടക്കോട്ടും കയറി, അങ്ങനെ ഋഷിയായത്. അവ അങ്ങനെ കുറെ വന്ന് കിടന്ന് മെഴുകിയിട്ടുണ്ട്. സീരിയസ്ലി പറയാലോ, പുച്ഛം മാത്രം. ജനങ്ങൾ ഒന്നടങ്കം പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും എരന്ന് വാങ്ങുകയാണ്. കുറെ കരച്ചിലും നാടകവും നാടകവും കരച്ചിലും കരച്ചിലും നാടകവുമായിട്ട് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യയും യമുന റാണി സെന്റർ ഓഫ് അട്രാക്ഷൻ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ശരണ്യ പറയുന്ന പോയിന്റ് വളരെ കറക്റ്റ് പോയിന്റാണ്, വളരെ കറക്റ്റ് പോയിന്റ്. സീരിയസ്ലി പറയാലോ, ഭയങ്കര മോശമാണ് ഇവിടെ ഇപ്പൊ മുല്ലപ്പൂ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വീണ്ടും പറയാനുള്ളൂ. രാവിലെ ആയാലും ഇപ്പൊ എപ്പിസോഡിലൊന്ന് കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. രാവിലെ അവിടെ വാഷ്റൂമിന്റെ അവിടെ കിടന്ന് ഉമ്മ വെച്ചാൽ ഇല്ല. നന്നായി നന്നായി എപ്പിസോഡിൽ കാണണ്ട, കാരണം വീട്ടമ്മമാരും കൊച്ചു പിള്ളേരടക്കം ഇരുന്ന് കാണുന്നതാ. വേണ്ട, അതൊന്നും വേണ്ട എപ്പിസോഡിൽ, അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ തെറ്റ് പറയുന്നില്ല, ഈ എപ്പിസോഡ് എഡിറ്റ് ചെയ്തവന്മാരെ അത് നല്ലത് തന്നെ. അത്ര മോശമാണ്, അത്ര മോശം. ജനങ്ങളൊക്കെ ഇത്രയും വെറുത്തിട്ട് ആ ഗബ്രിക്ക് ആ പോങ്ങനെങ്കിലും അവനെങ്കിലും ബോധം വേണ്ടേ? കുറച്ച് ലെവലേഴ്സ് എവിടെ കൂടിയെങ്കിലും ബോധം വേണ്ടേ? ഇത്രയും ഉളുപ്പില്ലാതെ ഇങ്ങനെ കയറി നിൽക്കാതെ, ഇത്രയും ഉളുപ്പില്ലാതെ. അവനറിയാലോ പുറത്ത് ഇത്രയും നെഗറ്റീവാണ്, ഇത്രയും വിഷയം ആയ സാധനമാണ്. ഇവക്കൊന്നും ഇനി പുറത്തിറങ്ങിയിട്ട് ജീവിക്കേണ്ടേടേ. ഇത് ആൾക്കാർ പുച്ഛത്തോടെ കാണും, അത് ഒന്നും ഒരു ചിന്തയില്ല ഇതിനൊന്നും. വീട്ടുകാരടക്കമെന്ന് പറഞ്ഞ് ആദ്യം ഉള്ള വാപ്പ ബിഗ് ബോസിൽ വിളിച്ചറിയിച്ചു പല പല, അടുത്ത് സായി എന്ന് പറഞ്ഞ് എന്തൊക്കെ ഹിൻ്റല്ല, ഡയറക്ട്ലി പറയുക ഇത് സീന, ഹിൻ്റല്ല ഇട്ടുകൊടുത്ത ഇവക്ക്, ഡയറക്ട്ലി പറയുവായിരുന്നു എല്ലാം ഇത് സീന, ഇത് മാറ്റി പിടിച്ചോ അല്ലെങ്കിൽ മൊട്ട സീന എന്ന് പറഞ്ഞ് ഡയറക്ട്ലി എല്ലാവരും പറഞ്ഞു കൊടുത്തതാ, അല്ലാതെ ഹിൻഡിട്ട് കൊടുത്തതല്ല. എന്നിട്ടും നന്നാവത്തില്ല നന്നാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടും അവ ഹോർമോണിന്റെ പിരിയും വെട്ടി നടന്നു, ഇവള് വേറെ എന്തോ വെട്ടി നടക്കുന്നു.
നിനക്കൊന്നും പുറത്തിറങ്ങിട്ട് ജീവിക്കണമെന്നുള്ള ചിന്തയില്ലേടി? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നത്. ഇവളുടെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. സീരിയസ്ലി ഞാൻ ഇത് ആലോചിക്കും, ഇതെന്താ ഇങ്ങനെ? എനിക്ക് സത്യം സത്യം സീരിയസ്ലി എനിക്ക് തോന്നുന്നു ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും എപ്പിസോഡിലോട്ട് വരാം. ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ന് നമ്മുടെ അൻസിബ എൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കുറച്ച് സമയങ്ങളിൽ ഈ പറയുന്ന പോലെ പഴയ ഇവരുടെ മൊത്തം കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആ മ്യൂസിക്കും ആ ഒരു വൈബ്, സത്യം ഞാൻ അത് എൻജോയ് ചെയ്തു. എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്കും പെട്ടെന്ന് എന്തൊക്കെയോ എവിടെയൊക്കെ ഇമോഷണലി ടച്ച് ആവുന്ന പോലെ ഫീലായി എനിക്ക്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു കുറച്ച് മിനിറ്റുകൾ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. എനിക്കത് നന്നായി ഇഷ്ടപ്പെട്ടു. അത് എഡിറ്റ് ചെയ്ത രീതിയും കാര്യങ്ങളെല്ലാം സൂപ്പറായിരുന്നു. കാരണം എല്ലാവരും ഓടിച്ച് കൊണ്ടുവന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ ഋഷി അൻസിബ അവർ തമ്മിൽ പറയുന്നത് എനിക്ക് ഇവൻ ഫ്രണ്ടല്ല. ലാലേട്ടൻ്റെ അടുത്ത് അൻസിബ പറയാണ് എനിക്കിവൻ ഫ്രണ്ടല്ല, ഇവൻ എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ കുഞ്ഞനിയനാ, ബ്രദർ. അത് പൊളിച്ചു. ആ ഗാനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അന്നും കണ്ടതാ, ഇന്നത് ഈ മ്യൂസിക്കിലും കൂടി കയറി കണ്ടപ്പോൾ നൈസായിരുന്നു. എന്തായാലും മുല്ലയാണ്, ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഈ സീസണിൽ വന്നിട്ട് ഈ സീസൺ ഒന്നല്ല, ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും ലൈഫ് സ്പോയിലായ ഒരു കണ്ടസ്റ്റന്റ് കാണത്തില്ല. ഇവക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയില്ല, എന്താണ് ഉള്ള ഉദ്ദേശമൊന്നും എനിക്കറിയില്ല. നെഗറ്റീവ് ഇമേജ് ആണെങ്കിൽ വെച്ചായിരിക്കുന്നു, വെച്ചായിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. എത്ര അവിടെ ഉള്ള കണ്ടസ്റ്റന്റുകൾ തന്നെ പരസ്പരം പറഞ്ഞു, ആർക്കും ആർക്കും ഇവരെന്ത് ഇവരുടെ അസൂയ എന്നാണ് ചിലവർക്ക് ചിലവരൊക്കെ എന്റെ കമന്റ് ബോക്സ്, നിനക്ക് അസൂയല്ലട അവളെ അവളെ പോലെ ആവാൻ പറ്റാത്തോണ്ട് കിട്ടാത്തോണ്ടെന്നൊക്കെ. എന്തുപാട് എന്തുപാടാ ഇതിൽ അസൂയപ്പെടാതിരിക്കുന്നത്? എല്ലാവർക്കും ജനങ്ങൾക്ക് പുച്ഛമാ, പുച്ഛം മാത്രം. ഒന്നടങ്ങാൻ ജനങ്ങളെ പുച്ഛിക്കുമ്പോൾ നീക്ക് എന്തുപാടേ? സത്യം സീരിയസ്ലി അവൾ എരന്ന് വാങ്ങുക, ഓരോന്ന് എരന്ന് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് പോകുന്നത് എരന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ഇത് എന്ത് പറയാനാ? പിന്നെ അഭിഷേകിന്റെ ഒരു കേസും ഈ പറയുന്ന പോലെ BGM കേട്ടിട്ട് ഇതിൽ എഡിറ്റീവ് വെർഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റർ വായിക്കുന്നത് അത് എപ്പിസോഡിന്റെ ലാസ്റ്റ് ടൈം അഭിഷേകിന് അത് കൊണ്ട് ഫീലായി, അത് വേണ്ടായിരുന്നു. അഭിഷേകിനെ പറയുന്നുണ്ട് എനിക്ക് വള്ളിയായിട്ട് വരും. കാരണം ഒരാളുടെ സഹതാപവും ഒന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന അഭിഷേക്. അത് അഭിഷേക് പറയുന്നുണ്ട് മേ ബി ഈ പറയുന്ന പോലെ ഞാൻ തളർന്നു പോകുമെന്ന് തോന്നിയിട്ടാവാം, അല്ലെങ്കിൽ തോറ്റു പോകും എന്ന് തോന്നിയിട്ടാവാം എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഇമോഷൻ ഷെയർ ചെയ്യുമ്പോൾ അത് തോൽവിയായിട്ട് അഭിഷേക് അത് കാണുന്നുണ്ട്. ഞാൻ അതിൽ പേഴ്സണലി യോജിക്കുന്നില്ല കേട്ടോ അഭിഷേകിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് എപ്പോൾ ആരെടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും അതൊരിക്കലും ഒരു തോൽവിയായിട്ട് ഞാൻ കാണത്തില്ല. നമ്മളെ നമുക്ക് ഉള്ളിലൊരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളെടുത്ത് ഷെയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ അത് ഒരിക്കലും അഭിഷേക് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നില്ല. കാരണം നമുക്കൊരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഷെയർ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല. അത്രയും വിശ്വാസം അത്രയും നല്ലവനാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ചെയ്താൽ നിൽക്കല്ലേ. ചുമ്മാ നമ്മുടെ സങ്കടം കണ്ടിട്ട് ചിരിക്കാനുള്ള ഇടം ഉണ്ടാക്കി വയ്ക്കരുത്. പിന്നെ വേറെ കുറച്ച് ഒരു നാടൻ പാട്ടിൻ്റെ കലാമണിയുടെ പാട്ട് മിന്നാ മിനുങ്ങി ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. ഭയങ്കര വൈബായിട്ട് എനിക്ക് ഫീൽ ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അവരൊക്കെ ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്രയൊരു വൈബ് കണക്ട് ആയില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞു പോയി. പിന്നെ വേറെ എപ്പിസോഡിൽ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല, ഈ പറയുന്ന പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആ ഒരു സ്റ്റേ ആ ഒരു അത്രയും കുറച്ച് ടൈം ഒരു കുറച്ച് മിനിറ്റുകൾ അടിപൊളിയായിരുന്നു ഇവരുടെ ഓൾഡ് കാര്യങ്ങളൊക്കെ കാണിച്ച സമയത്ത്. പിന്നെ സുരേഷ് ഏട്ടൻ്റെ എൻട്രി ഉണ്ടായിരുന്നു, അത് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ആളെ ലുക്കേ മാറിപ്പോയി, താടിയൊക്കെ വെച്ച് ലുക്കെ വെച്ച് ആൾ വേറെ ലെവലായി. എനിക്ക് ആദ്യം മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ, അങ്ങനെ കണ്ടപ്പോൾ. പിന്നെ ആളെ പിടിയിട്ട് സൗണ്ടൊക്കെ കേട്ടപ്പോൾ ആദ്യം പെട്ടെന്ന് ഒറ്റ ഓട്ടത്തിൽ എനിക്ക് ആര് എന്നാണ് ഞാൻ ചിന്തിച്ചത്, വേറെ ആളെ കൊണ്ട് കയറ്റിയിട്ടില്ല, അങ്ങനത്തെ എന്തോ പരിപാടി എന്നാണ് ഞാൻ ആദ്യ സെക്കൻഡിൽ കണ്ട സെക്കൻഡിൽ കാണുന്നത്. ഞാൻ ലൈവൊന്നും കണ്ടില്ല, എപ്പിസോഡിലാണ് ഈ സംഭവം കാണുന്നത്. ഓ അതങ്ങനെ കടന്നുപോയി. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെറുക്കിട്ട് ചെറുക്കിട്ടായിരുന്നു. അപ്പോൾ മുല്ല, യു ആർ വെരി വെരി വെരി, എനിക്ക് അവസ്ഥ അറിഞ്ഞോളാം നിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമെന്ന്. സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിൻ്റെയൊക്കെ മെസ്സേജ്, സ്വന്തം ലൈഫ് സ്പോയിലർ ആയിട്ടുള്ള നിൻ്റെ ഈ കളി, ഗെയിം സ്ട്രാറ്റജി ഒക്കെ ആണെങ്കിൽ വെറും പന്ന സ്ട്രാറ്റജി കേട്ടോ. ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം, ഇമാതിരി പന്ന പണി വേറെ ആരും കാണിച്ച് കൂട്ടിയിട്ടില്ല ലൈഫിൽ. എന്തായാലും നീ ആയിട്ട് ഇറന്നു വാങ്ങിച്ച നിൻ്റെ ലൈഫ് നീ എന്നെ സ്പോയിൽ ചെയ്തു. എന്തായാലും ജനങ്ങളായ ജനങ്ങളായ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.